നെക്ക് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഡിസൈൻ ആണിത്. അപ്പൊ നിങ്ങൾക്കിത് ബ്ലൗസില് ചുരിദാറിൽ ഏതില് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ചുരിദാറ് കുർത്തി ഇതുപോലുള്ള ഐറ്റംസിലാണെങ്കിൽ നമ്മൾ ഇതിൽ ഫ്രണ്ട് നെക്കിലാണ് ചെയ്യുന്നത് കേട്ടോ. നേരെ മറിച്ച് ബ്ലൗസ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നെങ്കിൽ ബാക്ക് നെക്കിലായിരിക്കും ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയായിട്ട് വരുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ ഞാൻ ഇവിടെ ഒരു കഷ്ണം ക്യാൻവാസ് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കി വെക്കാം. ഇതിൽ വേണം നമുക്ക് നെക്ക് വീതിയും അതുപോലെ തന്നെ നെക്കിന് ഇറക്കവും ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുക്കുന്ന നെക്ക് വീതിയുടെ കൂടെ ഒരു അര ഇഞ്ച് കൂട്ടി വേണം ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ സാധാരണയായിട്ട് 3 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3.5 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നെക്കിന് ലെങ്ത് ഞാൻ കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ്. ഒരു 1.5 ഇഞ്ചോളം കൂട്ടിയിട്ട് 6 ഇഞ്ച് കൊടുത്തു കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തും നമുക്ക് കറക്റ്റ് 3.5 ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു ബോക്സ് ആക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൽ ഒരു വി നെക്ക് കേട്ടോ. വി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇങ്ങനത്തെ വി അല്ല, നമ്മൾ കൈക്ക് തന്നെ വരച്ചു കൊടുക്കുന്ന വി. അതായത് ഇതാ ഈ ഒരു മോഡൽ നെക്കാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഷേപ്പായിരിക്കും നമ്മളുടെ നെക്കിന്. തൊട്ടിപ്പുറേ 1 ഇഞ്ച് ലൂസ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വരച്ച് എടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പ് നെക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ എന്റെ കയ്യില് ഈ ഒരു കുർത്തിയുടെ ബാക്കി തുണിയില്ല. ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ഇതിന്റെ സൈഡില് ഫ്ലെയർ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തേക്കുന്നുണ്ട്. ഒട്ടും തന്നെ വേസ്റ്റ് കഷ്ണമില്ല കേട്ടോ. അപ്പൊ ഞാനപ്പോ ഒരു ലൈനിങ് തുണി എടുത്തിട്ടുണ്ട്, അതിന്റെ മീതേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിക്കാൻ പോകാം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇപ്പുറം ഇങ്ങനെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇതാ ബാലൻസ് വരുന്ന തുണി നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയെടുക്കാം. നമുക്ക് ദാ ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് തയ്ച്ച് എടുക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ലൈനിൽ കൂടെ ഒന്ന് ചെറിയൊരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല, കാരണം എനിക്കിവിടെ ഇതിൻ്റെ ഒരു നിഴൽ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന തുണി നല്ല കട്ടിയുള്ളതാണെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു ക്യാൻവാസിൻ്റെ തൊട്ട് താഴേക്കൂടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്ത് പോകണം കേട്ടോ. അതുപോലെ നമ്മൾ ക്യാൻവാസിന്റെ ഉള്ളിലേക്ക് ഈ തുണി വെച്ചിട്ടൊന്ന് തയ്ച്ചെടുത്തു. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്തും ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ നമ്മുടെ മെയിൻ ഭാഗത്ത് കൂടെ തയ്ക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് കുറച്ച് സ്പോഞ്ചിന്റെ കഷ്ണങ്ങളോ ഇല്ലെങ്കിൽ തെർമോക്കോളോ ആണെങ്കിലും മതി. അപ്പൊ ഞാൻ സ്പോഞ്ചിന്റെ കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ വേണം കേട്ടോ. അപ്പൊ ഞാനൊരു പ്ലെയിൻ ബ്ലാക്ക് തന്നെയാണ് എടുത്തത്. ഇത് ലൈനിങ് തുണിയല്ല, ഇത് റയോൺ ആണ്. നിങ്ങൾക്ക് ഈ തുണിയുടെ ഡിഫറൻസ് മനസ്സിലാവും. നല്ല ബ്ലാക്ക് കളറിൽ തുണി വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഏത് വെച്ചിട്ടാണോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അത് നല്ല കട്ടി ഉണ്ടാവണം തുണിക്ക്. ഇല്ലെങ്കിൽ ഈ തെർമോക്കോൾ ഇതിന്റെ അകത്ത് വെക്കുമ്പോ ഉണ്ടല്ലോ ദേ ഇങ്ങനെ ഇരിക്കും. തെർമോക്കോൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, അങ്ങനെ സംഭവിക്കരുത്. ഇതിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പൊട്ടിലി ബട്ടൺ ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഈ ഒരു ഭാഗത്ത് നമ്മൾ പൊട്ടിലി ബട്ടൺ വെച്ചിട്ടാണ് ഇന്നത്തെ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ പൊട്ടിലി ബട്ടൺ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഞാൻ വളരെ ചെറുതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്, അതാണ് കുറച്ചുകൂടി ഭംഗി. കുറച്ചുകൂടി വലിപ്പം കൂടുതലുണ്ടെങ്കിൽ അത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവത്തില്ല. എത്രയുള്ള സ്പോഞ്ച് ആണെങ്കിലും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചുരുട്ടെടുക്കുമ്പോണ്ടല്ലോ അത് നല്ല കുഞ്ഞി സൈസായി പോകും. സെന്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ദാ വലുത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. നേരെ മറിച്ച് ചെറുതാണെങ്കിൽ നമ്മളൊന്ന് വെച്ചിട്ട് ദാ ഇതിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് ചെറുതായിട്ട് കിട്ടും. എന്നിട്ട് നേരെ നമ്മൾ നൂലെടുക്കാം. നൂലെടുത്തിട്ട് ദാ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് കൊടുക്കുക. കണ്ടില്ലേ ചെറിയ സൈസായില്ലേ, വലിയ സൈസാണെങ്കിൽ കുറച്ച് താഴെ വെച്ചിട്ട് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പൊട്ടിലി ബട്ടനെല്ലാം ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇതൊന്ന് തയ്ച്ചു വെക്കണം. ആദ്യമേ ഒരെണ്ണം സെന്ററിൽ കൊടുക്കുക, പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ വിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരു 1.5 ഇഞ്ച് വിട്ടിട്ടാണ് ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടൺ നമുക്ക് ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കണം. ഇതാണ് ക്യാൻവാസ് ഒട്ടിച്ച ഭാഗം, ഈ ഒരു നല്ല വശത്താണ് വെച്ച് കൊടുക്കേണ്ടത്. ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇതിങ്ങനെ എടുക്കുക, ഇതിവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, സെൻട്രൽ വരുമ്പോൾ ഇതാ ഇങ്ങനെ കൊടുക്കുക. ഇനി ഈ അറ്റം വരുമ്പോണ്ടല്ലോ, അതായത് ഈ ഒരു മുത്ത് പോലത്തെ ഭാഗം ഇങ്ങോട്ടേക്ക് ഇരിക്കണം. ഇങ്ങനെ വെച്ചിട്ട് വേണം ഇതൊന്ന് തയ്ച്ച് എടുക്കാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ടൊന്ന് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബാലൻസ് ഉള്ളത് ഓരോന്നോരോന്ന് ഇതാ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം.
ഇത്രയും തുണി നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അത് കഴിയുമ്പോൾ കുർത്തിയുടെ സെൻറ്ററും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക, ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം വെക്കാം. ദാ ഇതിൻ്റെയും നല്ല വശം, അതായത് രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഈ സെൻറ്റർ ഒന്ന് തയ്ച്ച് നിർത്താം. അത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് തയ്ക്കാം കേട്ടോ. ഇപ്പോൾ പൊട്ടലി ബട്ടൺ ഇതിൻ്റെ അകത്തുണ്ട്, അപ്പോൾ ഇത് ഒരിക്കലും ഇതിൻ്റെ അടിയിലേക്ക് പോകരുത്, കറക്റ്റ് ഇങ്ങനെ തന്നെ ഇരുത്തിയിട്ട് വേണം നമുക്കൊന്ന് തയ്ച്ച് എടുക്കാനായിട്ട്. ഞാനിവിടെ സെൻറ്റർ ഒന്ന് തയ്ച്ച് ഇങ്ങനെ അങ്ങോട്ട് നിർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ സാവകാശം നമുക്ക് ഈ നെക്കും കൂടെ ഒന്ന് തയ്ക്കാം. വളരെ സ്ലോവിൽ തയ്ച്ചെടുക്കാം കേട്ടോ. അത് അവിടെ അവിടെ ഇങ്ങനെ പൊട്ടലി ബട്ടൻ്റെ ആ ഒരു മുഴുപ്പ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കി നോക്കി വേണം ഒന്ന് സാവകാശത്തിൽ തയ്ക്കാൻ. അപ്പോൾ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാലൻസ് കുറച്ച് തുണി ഇങ്ങനെ അങ്ങോട്ട് ഒരു അര ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അത് കഴിയുമ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ചെറിയ കട്ടിംഗ് ഒന്ന് കൊടുക്കും. ചെറിയ കട്ടിങ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു ക്യാൻവാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് തയ്ക്കുക. ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഈ വെച്ച നമ്മളിപ്പോൾ വെച്ച ഈ ഒരു പൊട്ടലി ബട്ടൺ ദാ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാകും കേട്ടോ, സെൻറ്ററിൽ വെച്ചത്. അതുപോലെ എല്ലാം ഇങ്ങനെ അങ്ങോട്ട് നല്ല വശത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരും. നമുക്കിതിൻ്റെ നല്ല വശത്ത് ഇതാ ഇതുപോലെ വെച്ചിട്ട്, ഞാനപ്പോൾ ഇതിൻ്റെ ഈ ഒരു പറ്റ വെച്ച് തയ്ക്കുന്നില്ല, കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഈ മെയിൻ നെക്ക് തയ്ക്കുന്നത് കേട്ടോ. നമ്മുടെ നെക്കിൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ. പൊട്ടലി ബട്ടൺ നമ്മൾ ഇതുപോലെയാണ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തത്. ഇതിൻ്റെ ഉള്ളുഭാഗം കാണിച്ചോട്ടെ, ഉള്ളുഭാഗത്താണെങ്കിലും ഇതിൻ്റെ ആ ബാലൻസ് തുണിയോ ഒന്നും തന്നെയില്ല. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നല്ല ഭദ്രമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അകവും പുറവും നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് ഈ ഡിസൈൻ കിട്ടുന്നത്. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും നൂലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കത്രികയൊക്കെ അങ്ങോട്ട് കളഞ്ഞേ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നൂല് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. ആ ചുറ്റിയ നൂലൊക്കെ പുറത്തേക്കുണ്ടെങ്കിൽ അതൊന്ന് വലിച്ചിട്ട് പറ്റിയ വെച്ചും കൂടെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഓക്കെയാണ്, ഇതിൻ്റെ നല്ല വശം. സെന്ററിലും ഇങ്ങനെ ഒരെണ്ണം കൊടുക്കുക കേട്ടോ. ഇങ്ങോട്ടേക്കും ആറുണ്ട്, ഇങ്ങോട്ടേക്കും ആറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 13 പൊട്ടലി ബട്ടനാണ് ഞാനിങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കുർത്തിയിലോ ചുരിദാറിലോ അതുമല്ലാതെങ്കിലും ബ്ലൗസിൻ്റെ ബാക്കിൽ ചെയ്യുക, നല്ല ഇറക്കത്തിലെ ഒരു നെക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഡിസൈൻ നമ്മുടെ ബാക്കിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടിലായിരിക്കും സ്ലീവ് ഡിസൈൻ വരിക. നമ്മളെല്ലാവരും സിമ്പിൾ സ്ലീവ് അല്ലേ എടുത്തത്, പക്ഷേ സ്ലീവിൽ ചെറിയൊരു ട്രിക്കൊക്കെ ചെയ്യുവാണെങ്കിൽ സ്ലീവും അടിപൊളിയായിരിക്കും. എന്തായാലും പൊട്ടലി ബട്ടൺ അല്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഇത് സ്ലീവിൽ ചെയ്യുന്നില്ല, സ്ലീവിൽ വേറൊരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്.